ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും മനസ്സിലുള്ള പിതാവും നമ്മളെ നിത്യതയോളം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞവനുമായി നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരം നമ്മളെ കൊണ്ട് ചുമ്പിക്കാതെ നിൻ്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് കൽപ്പിച്ച ആത്മനാഥൻ ഇന്ന് പകൽക്കാലവും നമ്മളെ തനിയെ വിടാതെ നമ്മുടെ ഭാരം നമ്മളെക്കൊണ്ട് ചോർപ്പിക്കാതെ നമ്മളെ കൺമണി പോലെ കാത്തും കാലുപോലും കലിൽ പൊട്ടിപ്പോക തട്ടിപ്പോകാതെ സൂക്ഷിച്ചും കരുതാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നേ ദിവസം കർത്താവിൻ്റെ പാതുപിടുത്തിലായിരിക്കുന്ന എല്ലാവരും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെല്ലുന്ന കൂടെ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു ദൈവസന്നിധിയിൽ നിങ്ങൾക്കായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒപ്പം നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഇന്നത്തെ ദിവസം ഓരോ ദിവസവും നമുക്ക് തരുന്ന സ്വർഗീയ സ്വർഗീയതൂതിൽ ഇന്നത്തെ ദിവസം നമ്മൾ ദൈവവോധന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ തമ്മിൽ പങ്കുവെക്കാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക കർത്താവ് നേരിട്ട് സഭകളോട് പറയാൻ വേണ്ടി പറയുന്ന യോഗന്നാനെ പരമേൽപ്പിക്കുന്ന ദൂതുകളാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകൾക്കുള്ള ദൂതെന്നറിയപ്പെടുന്ന രണ്ടേ മൂന്നേ അധ്യായങ്ങളിലെ ദൂത് ഇതിലവസാനത്തെ ആ സഭ ലിസ്റ്റിലെ അവസാനത്തെ സഭയാണ് ലവോദിക്ക സഭ ലവോദിക്യ സഭയുടെ ദൂതനോട് പറയാൻ വേണ്ടി ദൈവമായ കർത്താവ് യോഹന്നാനെ ഭരമേൽപ്പിക്കുന്ന ഒരു പാരഗ്രാഫിനടങ്ങുന്ന ദൂതാണ് ഈ മൂന്നാം അധ്യായത്തിനകത്ത് കാണപ്പെടുന്ന ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ലവോദിക്ക സഭയ്ക്കുള്ള ദൈവത്തിൻ്റെ ദൂത് അതിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് പലതും വിമർശനാത്മകമായ ഭാഷയിലാണ് കാരണം ഇവരുടെ പ്രശ്നമുണ്ട് ഇവരുടെ കുറ്റമുണ്ട് കുറ്റം പറയുന്നവനാണ് കർത്താവ് നമ്മൾ പലപ്പോഴും പറയും കർത്താവ് കുറ്റം പറയില്ലെന്ന് കുറ്റം പറയും ഇല്ലാത്ത ദേഷ്യം ഒരിക്കലും പറയുകയില്ല നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്തെങ്കിലും കുറ്റവും കുറവും ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് വേറെ ആരോടും പറയാതെ അവരോട് തന്നെ പറയണം അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ചുമതലക്കാരോട് പറയണം ഇപ്പോൾ കർത്താവ് ഇവിടെ നോക്കി ഈ സഭയ്ക്ക് ആണ് കുറ്റമുള്ളത് സഭയ്ക്ക് കുറ്റമുള്ളത് സഭയുടെ കുറ്റം വേറെ എങ്ങും പറഞ്ഞില്ല എല്ലാവരെയും വിളിച്ച് പറഞ്ഞില്ല സഭയ്ക്കൊരു കുറ്റമുള്ള കാര്യം സഭാ നടത്തിപ്പുകാരനോട് പറഞ്ഞു സഭാ നടത്തിപ്പുകാരനോട് പറഞ്ഞു ഒരു കുറ്റമുണ്ട് എന്ന് അല്ലെങ്കിൽ സ്തോത്രമാണ് കുറ്റം ഇതിനകത്ത് പറയുന്ന ഭാഗത്തെല്ലാം ദൈവം സഭയുടെ ചുമതലപ്പെട്ടവരോടാണ് പറയേണ്ടത് അപ്പോൾ ഒരു കുറ്റം കുറ്റമുണ്ടെങ്കിൽ പോരായ്മയുണ്ടെങ്കിൽ അത് പറയേണ്ടവരോട് പറയണം പറയേണ്ടപ്പോൾ പറയണം പറയേണ്ട രീതി പറയണം അതെന്ന് വേറെങ്ങും പറയരുത് തികച്ചും മോശമായൊരു കാര്യമാണ് എന്തെങ്കിലും കുറ്റങ്ങൾ പോരായ്മയുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചു പറയുന്നത് മറ്റാൾക്കാരോടൊക്കെ വിളിച്ച് പറയുകയാണ് ഓ അതറിയാമോ അവരിങ്ങനെയാണ് അവനല്ലെങ്കിൽ അവനെന്തിനു കൊള്ളാം അവൻ ശീതവാനല്ലേ അവൻ വെറും പഴങ്ങിയല്ലേ എന്നൊക്കെ ആയിരിക്കാം പക്ഷെ അതൊക്കെ യേശുവിൻ്റെ ഡീസൻസി നോക്ക് അവരോട് തന്നെ പറഞ്ഞു അവരിൽ യേശു തൃപ്തനല്ല ശീതോഷ്ണവാനാണ് അങ്ങനെ പല കാര്യങ്ങൾ അതിനുള്ള നടപടികൾ പലതും പറയുന്നു അവർ പറയുന്ന കുറേ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ അവർ പറയുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയൊടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇവിടെ കർത്താവ് ചില ഉപകാരം ചെയ്യുക ഈ സഭയ്ക്ക് വേണ്ടി കേട്ടോ ഇവരുടെ പ്രശ്നം എന്താ ഇവർ ദരിദ്രനാണ് എന്ന് യേശു പറയുന്നു ഇവർ ദരിദ്രനാണെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ സമ്പന്നനാണെന്നാണ് യേശു പറയുന്നു നീ ഒരു കാലത്തും സമ്പന്നനാകില്ലെന്നോ ഈ ഭൂമിയിൽ വെച്ച് സമ്പന്നനാകാൻ പാടില്ലെന്നോ അല്ല പറയുന്നത് നീ സമ്പന്നനാകേണ്ടതിന് ഏത് വിഷയത്തെ ചൊടി ആയിക്കോട്ടെ സമ്പന്നത എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പണം വരുന്നതും പോക്കറ്റ് വീർക്കുന്നതും മാത്രമല്ലല്ലോ ജീവിതത്തിന്റെ സമാധാന സമ്പുഷ്ടിയിലും അനുഗ്രഹത്തിലും ഐശ്വര്യത്തിലും ഒക്കെ ആയിക്കോട്ടെ എന്തിലാണെങ്കിലും ഇവരുടെ പ്രശ്നം ഇവർ ദരിദ്രരാണ് ആ വിഷയത്തിൽ ഇവർ ദരിദ്രരാണ് ആത്മീയത്തിൽ ദരിദ്രരാണ് സമ്പത്തിൽ ദരിദ്രരാണ് സ്നേഹത്തിൽ ദരിദ്രരാണ് ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ ദരിദ്രരാണ് ആ വിഷയ സംബന്ധമായിട്ട് ഇവർ ഭയങ്കരമായിരിക്കുന്ന ദരിദ്രരാണ് പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട് അങ്ങനെയാണ് മനുഷ്യൻ ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നിവർ പറയും പക്ഷെ ദൈവമായ കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ ഇവർക്ക് പോരായ്മയുണ്ട് അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു നീ സമ്പന്നനാകേണ്ടതിന് അപ്പോൾ കർത്താവ് പറയുന്ന ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാൻ എന്നിട്ട് ആ വാക്യത്തിൽ ചെന്ന് നിൽക്കാം കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ അങ്ങനെ നമുക്കില്ലെങ്കിലും ഉണ്ടെന്ന് പറയും പലതരം ആളുകളാണ് അതിനകത്ത് ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർക്കില്ല പക്ഷെ ഇവരുണ്ടെന്നാണ് പറയുന്നത് ശേഷം അത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് സമ്പന്നനാകാം ഈ സഭയ്ക്ക് സമ്പന്നത എന്നുള്ള വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുതേ ഞാൻ പറയുന്നത് കാശിൻ്റെ പുറത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു രീതിയല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമ്പന്നത വരണമെന്ന് സന്തോഷത്തിനും സമാധാനത്തിനും ജീവിതത്തിലൊക്കെ ഒരു തികഞ്ഞ സമ്പന്നത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ മീനിംഗ് എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു സംതൃപ്തി എന്നതാണ് അതിന് ചിന്തിക്കുന്നത് ഒരു തൃപ്തി കുടുംബജീവിതത്തിൽ നിങ്ങൾ സമ്പന്നരാണോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം നിങ്ങളുടെ അച്ചാച്ചന് ഇഷ്ടം പോലെ കാശുണ്ടോ എന്നല്ല പിന്നെന്താ നിങ്ങൾ കുടുംബജീവിതത്തിൽ സംതൃപ്തരാണോ സംതൃപ്തരാണോ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സമ്പന്നരാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് ആ മൂന്ന് രാജ്യത്ത് അവരായിരിക്കുന്നു ഇഷ്ടംപോലെ കാശിച്ചിരുന്ന ഒന്നുള്ളതല്ല അവരിൽ നിങ്ങൾ തൃപ്തരാണോ അവരവരിൽ തന്നെ തൃപ്തരാണോ നിങ്ങളുടെ ആത്മീകത്തിൽ സമ്പന്നരാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ആത്മീകപരമായിരിക്കുന്ന വിഷയങ്ങളിൽ നീ തൃപ്തനാണോ തൃപ്തനാണോ മിക്കവാറും ആൾക്കാരെല്ലാം പറഞ്ഞു കൊണ്ടു നടക്കുന്നതാണ് ഇത്രയൊന്നും പ്രാർത്ഥിച്ചാൽ പോരെന്നറിയാം ഞാനൊന്നും ആയിട്ടില്ലെന്നറിയാം ഇതാ ദരിദ്രനെന്ന് പറയുന്നത് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷേ ഈ സഭക്കാരുടെ പ്രശ്നം ഇവരെല്ലാം ഉണ്ടെന്ന് പറയുകയാണ് ഞങ്ങൾ മക്കൾ കുഴപ്പമൊന്നുമില്ല ഞാൻ കുടുംബത്തിന് കുഴപ്പമെന്ന് പറയുന്നത് പക്ഷെ കർത്താവിനറിയാം കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ലിവോദിക്ക സഭയെ അടച്ചാക്ഷേപിക്കുകയല്ല ഞാനിവരെ മോശമായി ചിത്രീകരിക്കുകയല്ല എനിക്കിന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് ഇത് ലവോദിക്കാ സഭക്കാരോട് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചില്ല എന്നെ കേൾക്കാനുള്ള പതിനായിരക്കണക്കിന് ദൈവമക്കളോട് കാര്യം പറയാനാണ് നമ്മൾ മറ്റാരും അറിയാതെ നിസ്സഹായരായി ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്കറിയാം ഞാൻ കുടുംബജീവിതത്തിൽ സമ്പന്നനല്ല സമ്പന്നതയല്ല എന്ന് പറഞ്ഞാൽ കാശല്ല വീണ്ടും പറയുന്നു വസ്ത്രമൊക്കെ ഇഷ്ടം പോലെയുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് എല്ലാം മേടിച്ച് തരും പക്ഷെ ഞാൻ ആ സംതൃപ്തനാണ് ഈ കാര്യത്തിൽ ഞാൻ ദരിദ്രനാണ് സ്നേഹം കിട്ടുന്നില്ല അവിടെ ഞാൻ ദരിദ്രയാണ് ദരിദ്രനാണ് കരുതൽ കിട്ടുന്നില്ല അവിടെ വിഷയത്തിലാണ് പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ വീട്ടുകാരോടും എൻ്റെ ഡാഡിയോടും അമ്മിയോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ആം ഓക്കെ ഐ ആം ഓക്കെ ഒരു കുഴപ്പമില്ല അമ്മേ എല്ലാ സന്തോഷം പക്ഷെ ഞാൻ ഇത് അപ്പനറിയില്ല അമ്മയ്ക്കറിയില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആരോടും പറയുന്നില്ല നാണക്കേടല്ലേ പറയുന്നില്ല പക്ഷെ ഞാൻ അസംതൃപ്തയാണ് എൻ്റെ മക്കളുടെ കാര്യത്തിൽ എത്ര അമ്മമാർ എത്ര പിതാക്കന്മാർ ഇതെന്നോട് ചേർന്ന് പറയുന്നു പറയുന്ന ആത്മീക ചിന്ത എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി തന്നതാണ് പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പൊങ്ങച്ചമായിട്ട് ഇത് പറയുന്നില്ല ഞാൻ കേട്ടോ ഈ വാക്ക് എന്നോട് വ്യാഖ്യാനിക്കാൻ പറയുന്നത് പൊങ്ങച്ചം പറഞ്ഞെന്നല്ല പിന്നെ എന്താ അവര് മറ്റുള്ളവരുടെ നോക്കിയാൽ പിള്ളേരൊക്കെയാണ് കുഴപ്പം പക്ഷെ നമുക്കറിയാം അവൾ ഇത്രയും മാർക്ക് മേടിച്ചാൽ പോരാം അവൻ അവനിത്രയും ഉയർന്നാൽ പോരാം അവൻ ഈ ജോലി ചെയ്താൽ പോരാം അവൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാം അവൻ ഇങ്ങനെ അവൻ്റെ ഭാര്യ ഇങ്ങനെ സ്നേഹിച്ചാൽ പോരാം ആ പെങ്കൊച്ചു പാവം അങ്ങനെ തിരി ചില കുത്തിപ്പിടിച്ച് കുറ്റം പറയുന്നവരുണ്ട് ചിലർ പറയുന്നു ആ കൊച്ചു പാവ മാസ്റ്ററെ പാവ പക്ഷേ എൻ്റെ മോനാ കുഴപ്പക്കാരൻ എൻ്റെ മോള കുഴപ്പക്കാരി അവൻ പാവം തങ്കം പിടിച്ച കൊച്ചനാണ് സ്തോത്രം ഇവിടെ എൻ്റെ ഉദരത്തിൽ പിറന്നില്ലെന്നുള്ളൂ പക്ഷേ നമുക്കറിയാം ചിലരെ സന്നിധി ചില വിഷയങ്ങൾക്ക് കത്ത് നമ്മൾ അസംതൃപ്തരാണ് നമ്മൾ ആ വിഷയത്തിൽ സമ്പന്നരല്ല സമ്പന്നരല്ല സ്വത്രം പക്ഷെ നമ്മൾ ഓക്കെ പറയുന്നത് പരീക്ഷ എഴുതിട്ട് വന്ന് കൊച്ചിനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എളുപ്പമായിരുന്നു എല്ലാം എളുപ്പമായിരുന്നു അവർക്കറിയാം എളുപ്പമല്ല പ്രശ്നമാണ് കുഴപ്പമില്ല പക്ഷേ കർത്താവിനറിയാം നീ ആ വിഷയത്തിനകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുന്നു നീ ഏതൊക്കെയോ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് പണമല്ലാട്ടോ ആഹാരമല്ലാട്ടോ ഏതൊക്കെയോ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു നിൻ്റെ ആരോഗ്യത്തിൽ നീ ദാരിദ്ര്യം അനുഭവിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ നീ ദാരിദ്ര്യം അനുഭവിക്കുന്നു മക്കളുടെ വിഷയത്തിൽ നീ ദാരിദ്ര്യം അനുഭവിക്കുന്നു നിൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടാതെ അമ്മയുടെ സ്നേഹം കിട്ടാതെ എവിടെയൊക്കെയോ നിന്ന് ഹോസ്റ്റലിലോ അവിടെ എവിടെയൊക്കെ നിന്ന് ആകപ്പാടം നീ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ കൊച്ചനിയന്മാരെ അനിയത്തിമാരെ നീ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചോദിക്കുന്ന കേൾക്കില്ലേ ഏതൊക്കെയോ വിഷയത്തിനകത്ത് നീ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും എല്ലാവരുടെയും മുമ്പിൽ നിൻ്റെ ക്ലാസ്മേറ്റ്സിന് മുമ്പിൽ നിൻ്റെ സഹവർത്തികരുടെ മുമ്പിൽ നിൻ്റെ ജോലിക്കാരുടെ മുമ്പിൽ നിൻ്റെ ചർച്ചക്കാരുടെ മുമ്പിലൊക്കെ ഒരു കല്യാണത്തിന് പോയാൽ ഒരു പ്രത്യേക ഫങ്ഷനിൽ പോയാൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ യേശു അത് കണ്ടുപിടിച്ചു എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു എന്താണെന്നറിയാമോ നീ ഒളിച്ചു വെച്ചതും നീ മറച്ചു വെച്ചതും നീ ആരോടും പറയാതെ കൊണ്ട് നടന്നതും എൻ്റെ യേശു കണ്ടുപിടിച്ചു എന്നിട്ട് യേശു പറഞ്ഞു മക്കളെ നീ പറയുന്നത് പോലല്ല നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നിന്നെ കണ്ടപ്പോൾ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട് എന്തോ പ്രശ്നമുണ്ട് നമ്മളെ പറയും യേശു കണ്ടുപിടിച്ചു നീ നഗ്നനാണ് നീ ദരിദ്രനാണ് നീ സമ്പന്നനാകണം എന്നാഗ്രഹിക്കുന്നൊരു ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോയിഖന ഞാൻ കൂട്ടിക്കൊണ്ട് വരികയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ കാണുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ദൈവത്തെ കൂട്ടിക്കൊണ്ട് വരികയാണ് നിങ്ങളുടെ വീട് ചൂണ്ടിക്കാണിക്കുക നിങ്ങളുടെ ജീവിതം ചൂണ്ടിക്കാണിക്കുക എന്നിട്ട് കർത്താവ് എന്നോട് പറയുകയാണ് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുകയാണ് ഇവർ നീ വിചാരിച്ചവരല്ല ഇവർക്ക് ദാരിദ്ര്യമാണ് ഇവർ ചില വിഷയത്തിൽ ദാരിദ്ര്യമാണ് രേഷ് പറഞ്ഞു നീ സമ്പന്നനാകണം അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്

ബുദ്ധി പറയുകയാണ് എത്ര വാക്യം പതിനെട്ടാമത്തെ വാക്യം നീ സമ്പന്നനാകേണ്ടതിന് സ്വർഗം പറയുന്നു നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ നീ ഇങ്ങനെ തന്നെ പോകണം ഇത് മാറില്ലെന്നല്ല നീ ആരോഗ്യത്തിൽ സമ്പന്നനാകണം നീ ജീവിതത്തിൽ സമ്പന്നനാകണം നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സമ്പന്നനാകണം നിൻ്റെ പഠനകാര്യത്തിൽ സമ്പന്നനാകണം സമ്പന്നതയുടെ വാക്ക് വ്യാഖ്യാനിച്ചത് നിങ്ങൾ കേൾക്കുന്നു ഞാൻ കൂടെ കൂടെ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് നിങ്ങൾ സ്തോത്രം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പണം തരൂന്നല്ല പറഞ്ഞത് നിങ്ങളിൽ സംതൃപ്തരും സമ്പന്നരുമാകണം എന്നാഗ്രഹിക്കുന്നൊരു ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവരിക സ്വർഗം നിങ്ങളോട് പറയുന്നു നിങ്ങളിങ്ങനെ നടക്കരുത് നിങ്ങളിങ്ങനെ കടക്കരുത് നിങ്ങളിങ്ങനെ ആയി പോകരുത് ഞാൻ ആഗ്രഹിക്കുന്നു ലവോദിക്കാരെ ഞാൻ ആഗ്രഹിക്കുന്നു നീ സമ്പന്നൻ ആകേണ്ടതിന് ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരുന്നു എന്റെ കർത്താവ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ദൈവം ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ ഈ വാക്ക് എൻ്റെ അപ്പ എനിക്കൊരു ബുദ്ധി പറഞ്ഞതാണ് ഇവിടെ ജീവിക്കാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഈ കഷ്ടങ്ങളെ തരണം ചെയ്യാൻ ഈ പ്രതികൂലങ്ങളെ ജയിപ്പാൻ ഈ കാലം ഒന്ന് മാറിക്കിട്ടാൻ എനിക്കൊരു ബുദ്ധി പറഞ്ഞതാ യേശു പറഞ്ഞു ഞാൻ ബുദ്ധി പറഞ്ഞു തരുന്നു വായിച്ച വാക്യം പറയട്ടെ കർത്താവ് പറയുക ഇത്രയൊക്കെ പറഞ്ഞ് ഇവരോട് പറഞ്ഞു പറയുക എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഈ ലവോദിക്കക്കാരോട് തന്നെ പറയുക എനിക്ക് നിന്നോട് അങ്ങനെയല്ലേ എൻ്റെ ധോനി എനിക്ക് നിങ്ങളോട് പ്രിയമുണ്ട് ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുക ഞാൻ വാതിലിന് പുറത്താ പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രിയമുണ്ട് നീ ദരിദ്രനാ ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രിയമുണ്ട് നീ രോഗിയാ ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രിയനു പ്രിയമുണ്ട് നിനക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് നിനക്ക് നഗ്നനാണ് പക്ഷെ എനിക്കിപ്പോഴും നിന്നോട് പ്രിയമുണ്ട് നമ്മൾ വിചാരിച്ചു ദൈവത്തിന് എന്നോട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നഗ്നനായേ ദൈവത്തിന് എന്നോട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുരുടനായേ ഞാൻ ദരിദ്രനായേ മറ്റോർക്ക് മറ്റോരോട് പറക്കും പ്രിയം ഉള്ളതുകൊണ്ട് അവർ വലിയവരായി ഞാൻ കൊച്ചായിപ്പോയത് എന്നോട് പ്രിയം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവ പൊളിക്കുക ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രിയമുണ്ട് പ്രിയമുള്ളതുകൊണ്ടാണ് ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരുന്നത് പ്രിയമുള്ളതുകൊണ്ടാണ് നീ സമ്പന്നനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നീ സൗഖ്യമാകണമെന്ന് നീ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടിരിക്കണമെന്ന് നീ ബലപ്പെട്ടിരിക്കണമെന്ന് നീ കർത്താവിനെ മഹുത്വപ്പെടുത്തുന്നവനും മഹുത്വപ്പെടുത്തുന്നവനുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം എനിക്ക് നിന്നോട് പ്രിയമുള്ളതാണ് എന്ന് ഇതിനെ ഞാൻ വ്യാഖ്യാനിച്ചാൽ തെറ്റായി പോവോ യേശുവിനെ ലബോധിക്കാത്ത സഭക്കാരോട് പ്രിയമുണ്ടോ പ്രിയമുണ്ട് ഇത്രയും കുഴഞ്ഞ് ഇത്രയും പ്രശ്നത്തിൽ കിടക്കുന്നവരുടെ യേശുവിന് ഇപ്പോഴും പ്രിയമുണ്ട് നിൻ്റെ വീട്ടിലേക്ക് നോക്കി ഇത്രയും പ്രശ്നത്തിൽ ഇത്രയും പ്രതിസന്ധിയിൽ ഇത്രയും വീഴ്ചകളും പോരായ്മകളൊക്കെ വന്നിട്ടും അങ്ങേക്ക് എന്നോട് പ്രിയമുണ്ടെന്നോ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിന്നോട് ദൈവത്തിന് എൻ്റെ കർത്താവിന് പ്രിയമുണ്ട് ലാസറിൻ്റെ വീട്ടിൽ വന്നപ്പോഴേ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒട്ട എട്ടാമത്തെ വാക്യത്തിലാണ് ശ്രോദർ അവിടെ പറയുന്നു അവിടെ പറയും കണ്ടോ അവന് അവനവനോട് എത്ര പ്രിയമുണ്ടെന്ന് സ്തോത്രം നോക്കിയെന്ന് എഴുതിയിരിക്കുന്നത് എത്ര മുപ്പത്തിയാറാമത്തെ വാക്കിൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു രാസരധീനമായി കിടന്നപ്പോൾ വന്നില്ല മരിച്ചിട്ട് വന്നില്ല അടക്കത്തിന് വന്നില്ല അടക്കം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് വന്നു വന്നപ്പോൾ എല്ലാവരും പക്കവും പരിഭവവും പറഞ്ഞു പക്ഷേ യഹൂദന്മാർ ഒരു റിപ്പോർട്ട് കൊടുത്തു ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ട് ലാസറിനോട് എത്ര പ്രിയായിരുന്നു അറിയാമോ എന്നാൽ അത്ര പ്രിയായിരുന്നെങ്കിൽ ഈ രോഗം വരുമായിരുന്നു ഇത്ര പ്രിയായിരുന്നെങ്കിൽ ഈ ഈ ദുഃഖം വരുമായിരുന്നു ദുഃഖവും രോഗമൊക്കെ വന്നത് പ്രിയമില്ലാത്തതിൻ്റെ ലക്ഷണമല്ല ഈ ശോധനകളൊന്നും നിന്നോട് സ്നേഹവും ഇല്ലാത്തതിൻ്റെ ലക്ഷണമല്ല കേട്ടോ നിന്നോട് പ്രിയമുണ്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ഒന്ന് നിന്നോട് ദൈവത്തിന് പ്രിയമുണ്ട് രണ്ട് നീ സമ്പന്നനാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മൂന്ന് നിനക്ക് ബുദ്ധി പറയാൻ എന്തിനു ബുദ്ധി പറയാൻ നീ നിൻ്റെ ജീവിതത്തിൽ സമ്പന്നനാകേണ്ടതിന് കർത്താവ് ബുദ്ധി പറഞ്ഞു തരും നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ നന്നാവൂലെന്ന് ഞങ്ങൾ മുടിയണമെന്നൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നു നീ സമ്പന്നനാകേണ്ടതിന് അങ്ങനെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടല്ലോ ഞങ്ങളുടെ ഒത്തിരി കുറവുണ്ട് പോരായ്മയുണ്ട് എങ്കിലും ഞങ്ങൾ സമ്പന്നരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ കാണുന്നപ്പാ ഞങ്ങൾക്കതിനു വേണ്ടി ആ സമ്പന്നനാകാൻ വേണ്ടി അഭിപ്രായം പറയുകയല്ല ബുദ്ധി പറഞ്ഞു തരുന്നൊരു ദൈവത്തെ ഞാൻ കാണുന്നപ്പാ ഞങ്ങളോട് പ്രിയമുള്ളത് കൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ അടുക്ക വന്ന് ഞങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരുന്നതെന്നും ഞങ്ങളറിയുന്നു ഞങ്ങളെ ശാസിച്ചു ശിക്ഷിച്ചു അതൊന്നും ഞങ്ങൾക്ക് പാ വിഷയമല്ലപ്പാ പ്രിയമുണ്ടെന്ന് അറിയുന്നു ഞങ്ങളിത് ഗ്രഹിക്കുന്നു അങ്ങയ്ക്ക് പ്രിയമുണ്ടെന്ന് ലാസറിൻ്റെ വീട്ടിൽ വന്ന യഹൂദന്മാർ അറിഞ്ഞതുപോലെ എന്നെ കേട്ട ഈ ദൈവമക്കൾക്ക് ദൈവ അവരോട് പ്രിയമുണ്ടെന്ന് തെളിയേണ്ടതിന് ചില വിടുതലുകൾ ലാസറിൻ്റെ വീട്ടിൽ നടന്നതുപോലെ ഇവരുടെ വീട്ടിൽ നടക്കട്ടെ ആളുകൾ അറിയട്ടെ ആളുകൾ അറിയട്ടെ ഇവരോട് ദൈവത്തിന് ിയമുണ്ടെന്ന് കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ